താങ്ക് യു. വന്നതിന് വളരെ തിരക്കിൻ്റെ ഇടയിൽനിന്നാണ് ഓടി വന്നതെന്നറിയാം. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നിന്നൊക്കെ സമയം ഉണ്ടാക്കി സുവർണ വന്നതാണ്. സാധാരണ ഈ പെൺകുട്ടികളൊക്കെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തുടക്കകാലത്തൊക്കെ, നമുക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും സിനിമയിൽ. കാരണം ചിലപ്പോൾ നമ്മൾ മോഹിച്ച റോൾ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നല്ല റോളാണെന്ന് പറഞ്ഞ് വന്നിട്ട് നമുക്ക് തരുന്ന റോൾ വളരെ ചെറുതാവുക, അതല്ലെങ്കിൽ ഈ പരിചയക്കുറവുകൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പലരും വഴക്ക് പറയുക, അല്ലേ? അങ്ങനെയൊക്കെ സഹപ്രവർത്തകരെന്നൊക്കെ ഒരുപാട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ഒരു ഒരു താങ്ങായി നിന്നാൽ, ഒരു തണലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് കാലം ഓർക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം മുരളിച്ചേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ മുരളിച്ചേട്ടൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അതുപോലെ ഒരു പേടിയാണ് എനിക്ക് മുരളിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ നായികയായിട്ട് ആദ്യം അഭിനയിച്ച വളയത്തിലെ നായകൻ എന്നുള്ള ഒരു ഇതല്ല, എനിക്ക് മുരളിച്ചേട്ടനെ മാത്രം കണ്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ആ പടത്തിൽ ഇതുപോലെ എനിക്ക് അഭിനയം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നറിയില്ലായിരുന്നു. അപ്പം മുരളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കേണ്ടി വരുമ്പോൾ എനിക്ക് കൂടുതൽ നെർവസ് ആകും. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു നടൻ, ഞാൻ ഇത്രയും പൊട്ടത്തരങ്ങൾ ചെയ്യുക, അപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക, എന്നെ വഴക്കു പറയുമോ? അപ്പം എനിക്ക് ഡയറക്ടറെ അതുപോലെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഡയറക്ടർ നോക്കിയിട്ട് ഒന്നും പറയുന്നില്ല, വഴക്കും പറയുന്നില്ല, ഇടയ്ക്കൊക്കെ കൊള്ളാം എന്നൊന്നും ഒന്നും പറയുന്നില്ല. അത് അപ്പോൾ എനിക്ക് മുരളിച്ചേട്ടനെയാണ് ഭയങ്കര പേടി. അപ്പം മനോജേട്ടൻ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് വേറൊരു ക്യാരക്ടർ. അപ്പം മനോജേട്ടനെ ഒരു ഏജിൻ്റെ ഒരു ഇതുകൊണ്ടും പിന്നെ അറിയാം അതിനു മുമ്പ്, അതുകൊണ്ട് അത്ര ഒരു ഭയം തോന്നിയില്ല. മുരളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനോജേട്ടൻ വീട്ടിൽ വന്നിട്ട് മുരളിച്ചേട്ടൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പെണ്ണാണ്, കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് മനോജേട്ടൻ്റെ ക്യാരക്ടറും ഞാനും തമ്മിൽ പ്രേമമാണെന്ന് മുരളിച്ചേട്ടൻ്റെ ക്യാരക്ടറിന് അറിയില്ല. അപ്പോൾ വീട് ഫ്രണ്ടിൽ പൂട്ടിയിട്ടിരിക്കുക എന്ന് ഓർത്തിട്ട് പുറകുവശാലേ വരുമ്പം മനോജേട്ടൻ ഇറങ്ങിപ്പോകുന്ന ഒരു സീൻ, അപ്പോഴാണ് മുരളിച്ചേട്ടൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. സാറാണ്. അപ്പോൾ ആ സീനിലാണ് വന്നിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് അഭിനയിക്കാൻ കുറച്ച് നല്ല ഉണ്ടായിരുന്ന ഒരു സീനാണ്. അപ്പോൾ ആ സീനിൽ ഇതുപോലെ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് കൈയൊക്കെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് മുരളിച്ചേട്ടൻ്റെ അടുത്തൊരു സീൻ പറയുന്നുണ്ട്, എനിക്ക് കരച്ചിലും വരുന്നില്ല, കാലൊക്കെ മുട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുക ഇടിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ മുട്ടടിച്ചുകൊണ്ടായിരിക്കും എൻ്റെ വാക്കുകളൊക്കെ തെറ്റി കറക്റ്റായിട്ട് വന്നെന്ന് തോന്നുന്നു. ഷോട്ടിൽ ഒരു വൈബ്രേഷനൊക്കെ വന്ന് ആ സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ ഈ കോട്ടയംകാർ പറയുന്നതാണോന്ന് അറിയത്തില്ല, ഞാൻ അത് പോണക്കെന്ന് പറയുമായിരുന്നു. അതുപോലെ എന്നുള്ളതിന് അത് പോണക്കെന്ന് പറയായിരുന്നു. അപ്പം ഞാനിതുപോലെ ആ ഡയലോഗ് ശ്രീധരേട്ട എൻ്റെ ഏട്ടനെ പോലെ ഞാൻ കണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഡയലോഗ് അറിഞ്ഞത്. ശ്രീധരേട്ട. അപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് ശ്രീധരേട്ടൻ എൻ്റെ ഏട്ടനെ പോണക്ക എന്ന് പറഞ്ഞു. അവിടെ കട്ട് പറഞ്ഞത് ഇവരെല്ലാം അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പം ഇതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എന്തിനാ എല്ലാവരും കൂടെ ചിരിക്കുന്നത് പറഞ്ഞ് നാഗര വീണ്ടും ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റീ ചെയ്യുന്നു, ഇവരെല്ലാം ഇരുന്ന് ചിരിക്കുകയാണ്. എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെയാണ് അപ്പം എൻ്റെ വിചാരം അതാണ് മലയാളം, അതാണ് കറക്റ്റ് എന്നാണ്. പിന്നെ മുരളിച്ചേട്ടനാന്ന് പറഞ്ഞത് പോണക്കെന്നല്ല പറയുക, പോലെയാണ് എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഈ അഭിനയ ജീവിതത്തിൽ പ്രത്യേകം സിനിമയിൽ നമ്മുടെ ഒരുപാട് വലിയ നടന്മാർ പുതുതായിട്ട് വന്നിട്ട് അഭിനയിക്കുന്നവരെ കുറ്റപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ സത്യസന്ധമായിട്ട് ചെയ്ത ഏ കാര്യം ഒരുപക്ഷെ ചോദിച്ചാൽ എൻ്റെ എതിരെ നിന്ന് അഭിനയിക്കുന്ന ആളിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നോക്കാറില്ല. ഒരു താങ്ങായി നിൽക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം പണ്ടത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ആരി 2C ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കറന്ന് ശബ്ദം വരും. എൻ്റെ ആദ്യ സിനിമയെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ പണ്ടാരം. അത് ഈ മറ്റേ കുട്ടി ഉണ്ടായിരുന്നു, എന്താണ്, ബീന ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ അവർക്കൊരു താങ്ങ്, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം അത്രേ പറ്റൂ. ഞാൻ ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുത്ത എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട്. വളയത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ട് മുരളിച്ചേട്ടനെ ഞാനും പിന്നെ മുരളിച്ചേട്ടനും ഞാനും സിബി സാറും കൂടെ തമിഴില് ജൂട്ടില് ഞാൻ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ കോമ്പിനേഷനില്ല, രണ്ടുപേരും നമ്മൾ ഒരേ പടം ചെയ്തു. അപ്പം ഞാനിങ്ങനെ പടം കണ്ടപ്പോഴാണ് ശരിക്കും ഞാനിങ്ങനെ അന്തം വിട്ടു പോയത്. അപ്പം ഞാനത് യു മുരളിച്ചേട്ടനെ കാണാനൊന്നും എനിക്ക് ഭാഗ്യം കിട്ടിയില്ലോ. ഈ വളയം മാത്രമാണ് മുരളിച്ചേട്ടനോടൊപ്പം അഭിനയിച്ചത്? ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശദൂതിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ഇവരെ ഏറ്റവും മേളെ കുട്ടിയെ ദത്തെടുക്കുന്ന ക്യാരക്ടറായിട്ട്, പിന്നെ ഒരു പടവും കൂടെ നമ്മൾ ചെയ്തു. അതും ആ അറിയാം എനിക്ക്. നമ്മള് പിന്നെ സൂര്യൻ കുനിശ്ശേരി, പിന്നെ കണ്ണാടി കട. ആ സമയത്തൊക്കെയാണ് ഞാൻ കുറച്ചുകാലം മുരളിച്ചേട്ടൻ മുഖത്ത് നോക്കി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്ന അവസ്ഥയിലെത്തി. സീരിയസ് ആയി കണ്ടു തുടങ്ങിയുകൊണ്ട് കുറച്ചൊരു കോൺഫിഡൻസ് ആയി ഒരു ഗുഡ് മോർണിംഗ് വരെ പറയാന്നുള്ളതായി. തമിഴ് എങ്ങനെ എപ്പോഴും പുരിയുമോ? അപ്പൊ നല്ല മാതിരി നല്ല വാസിക്കാൻ മുടിയുമോ? വാസിക്ക് വാസിക്കാൻ പഠിപ്പനെ.